Hello guys, welcome to Stay Tuned by Athul. ഇന്ന് നമ്മൾ കാണിക്കുന്നത് യൂഫോർബിയ വെറൈറ്റീസ് ആണ്. ഇതിനെ യൂഫോർബിയ വെറൈറ്റീസിൽ ആദ്യം നമ്മൾ കാണിക്കുന്നത് ഒരു ഡാർക്ക് പിങ്ക് കളറിലുള്ള ഒരു പൂവാണ്. വളരെ മനോഹരമായ ചെടികളാണ്. ഇതിന്റെ മഴയത്ത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മഴയത്ത് അധികം വെക്കാൻ പാടില്ല. നല്ല രീതിയിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലത്ത് വെച്ചു കഴിഞ്ഞാൽ നല്ല വലിയ ഫ്ലവർ ഉള്ള ഒരു ചെടിയാണ്. രണ്ടാമതായി കാണിക്കുന്നത് ഈ യൂഫോർബിയയിലെ ക്രീമും ലൈറ്റ് ഓറഞ്ച് എന്ന് പറയാൻ പറ്റത്തില്ല, ലൈറ്റ് പിങ്കും കലർന്ന ഒരു വെറൈറ്റിയാണിത്. ഇതും ഫ്ലവർ പൊതുവെ വലിപ്പം കൂടിയതാണ്, കാണാൻ നല്ല ഭംഗിയാണിത്. അടുത്തതായി കാണിക്കുന്നത് ഡാർക്ക് റെഡ് കളറിലുള്ള യൂഫോർബിയയാണ്. ഇതും താരതമ്യേന വലിപ്പം കൂടിയ ഫ്ലവറാണ്. ഇതും അധികം മഴയത്ത് വെക്കാതിരുന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂവ് തരുന്ന ഒരു ചെടിയാണ്. യൂഫോർബിയ വെറൈറ്റീസിലെ അടുത്ത ചെടിയാണിത്. ഇത് ഫ്ലവർ ചെറുതാണ്, ക്രീമും വെള്ളയും കൂടെ ചേർന്ന തന്നെയാണ് ഇത്. ഇതും കാണാൻ നല്ല ഒരു പൂവാണ്. അടുത്തതായി കാണിക്കുന്നത് മെക്സിക്കൻ ചെമ്പകം എന്നറിയപ്പെടുന്ന ചെടിയാണ്. ഇത് നമുക്ക് കമ്പ് നട്ട് ഇഷ്ടം പോലെ വളർത്താവുന്ന ചെടിയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് കൂടെ നിന്നില്ലെങ്കിൽ കാറ്റെടുത്ത് കമ്പ് അപ്പോഴേ ഒടിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു 5-6 ചെടികൾ ഒന്നിച്ച് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അടുത്ത കാണിക്കുന്ന, ഞാൻ നേരത്തെ 4 മണി ചെടിയുടെ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞതാണ് ഈ ഓറഞ്ച് നിറത്തിലുള്ള ചെടിയെ കുറിച്ച്. ഇപ്പൊ ഈ ചെടി നല്ല ഭംഗിയായിട്ട് നിറച്ച് പൂത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ അത് വീഡിയോയിൽ ഞാൻ എടുക്കുന്നതേ ഉള്ളൂ. അത് വളരെ മനോഹരമായിട്ട് നല്ല ഭംഗിയായിട്ട് ഇപ്പൊ പൂത്ത് നിൽക്കുന്നു. Thank you.
ചെടിയുടെ പേര് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. കാണാൻ വളരെ മനോഹരമായ ഒരു ചെടിയാണ്. ഇഷ്ടംപോലെ തൈകൾ ഇങ്ങനെ തന്നെ മുളച്ചു വരും. എന്ന് വെച്ചാൽ ഇതിന്റെ കായുന്നേന്ന് ഇഷ്ടംപോലെ തൈകളുണ്ട്. ഒരു ചെടി ഉണ്ടെങ്കിൽ ആ ഏരിയ മുഴുവനും ഈ ചെടിയാവും. അത്ര നല്ല ഭംഗിയുള്ളൊരു ചെടിയാണിത്. ഹലോ ഗൈസ്, ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഉണ്ടെങ്കിൽ അതറിയിക്കുക.